കൃത്യമായിട്ടും വാർത്തകളുടെ വസ്തുത എന്താണ്, യഥാർത്ഥത്തിൽ ഒരു വാർത്ത വരുമ്പോൾ അതിന്റെ വസ്തുത തന്നെയാണോ അത് അതോ യഥാർത്ഥ വാർത്തയാണോ എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ വരുന്ന വാർത്തകളിൽ യാഥാർത്ഥ്യം എന്താണ്, ദൃശ്യമാണ് സത്യാവസ്ഥ കണ്ടെത്തുന്നത്, ദൃശ്യമാണ്. ഏതായാലും നമുക്ക് ആ ഒരു സെഗ്മെന്റിലേക്ക് കടക്കാം. ഫാക്ട് ചെക്ക്. ലൈക്കിനും ഷെയറിനും വേണ്ടി മാത്രം പ്രചരിക്കുന്ന ഒട്ടേറെ വാർത്തകളും പോസ്റ്റുകളും നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അറിഞ്ഞോ അറിയാതെയോ അതിൽ പങ്കാളികൾ ആവാറുമുണ്ട്. വാസ്തവം മനസ്സിലാക്കാതെയുള്ള ഷെയറുകളുടെ എണ്ണം അനുദിനം കൂടുകയാണ്. ഉടനെ ഷെയർ ചെയ്യുന്നു പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ നാം സ്ഥിരം കാണുന്നതാണ്. ചിലതെല്ലാം ഒറ്റ നോട്ടത്തിൽ പറ്റിപ്പാണെന്ന് മനസ്സിലാകും. എന്നാലും നമ്മൾ ഇനി ശരിക്കും ബിരിയാണി കൊടുത്താലോ എന്ന മട്ടിൽ ഷെയർ ചെയ്യും. എന്നാൽ മറ്റു ചിലത് ഒരു ചെറിയ ഫാക്ടിനെ പെരുപ്പിച്ച് കാണിക്കുന്ന പോസ്റ്റുകളാണ്. ഇവ യുക്തിപൂർവ്വം ചിന്തിച്ചാലും നമ്മൾ ചിലപ്പോൾ അറിയാതെ അനുസരിച്ച് പോകും. അത്തരമൊന്നാണ് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്ന ഒന്ന് കുത്തിയിട്ട് പോണേ എന്ന ക്യാപ്ഷനോടെ പ്രചരിച്ച പോസ്റ്റുകൾ. വ്യാപക സ്വീകരണമായിരുന്നു ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഈ പോസ്റ്റുകൾക്ക് നൽകിയത്. പോസ്റ്റിൽ പുതിയ അൽഗരിതം എന്നുകൂടി കണ്ടതോടെ വിശ്വാസ്യത ലേശം കൂടി. എനിക്കൊരു ഹായ് തരൂ, ലൈക്ക് തരൂ, ഒരു കോമയെങ്കിലും തരൂ എന്ന അപേക്ഷ. വലിയ ചിലവില്ലാത്ത കാര്യമല്ലേ, ഒരു കോമയെങ്കിലും കൊടുത്തേക്കാമെന്ന് ചിലർ. എന്നാൽ പോസ്റ്റിൽ കുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത പോസ്റ്റുകൾ കാണാൻ കഴിയില്ല എന്നത് തെറ്റായ സന്ദേശമാണ്. ഇത് അടിമുടി നോക്കാതെ വ്യാപകമായി പ്രചരിച്ചപ്പോൾ സൈബർ പോലീസ് രംഗത്ത് വന്നു. അല്ലെങ്കിലും ഈ മുന്നറിയിപ്പ് സൈബർ പോലീസ് പണ്ടേ തന്നതാണ്. ഇനി ഇതിൽ സത്യം എന്താണെന്ന് നോക്കാം. 2018 മുതൽ ഫേസ്ബുക്ക് അൽഗോരിതം മേലക്കുറെ ഇങ്ങനെ തന്നെയാണ്. ഒരാളുടെ ടൈം ലൈനിലെ 100 സ്റ്റോറികളിൽ നിന്നും ഒരു നിശ്ചിത എണ്ണം മാത്രമേ മുൻഗണനാ പ്രകാരം ഈ അൽഗോരിതം തിരഞ്ഞെടുക്കുകയുള്ളൂ. ഹായ് ഇട്ടാലും ഇല്ലെങ്കിലും അൽഗോരിതത്തിലെ ഇത്തരം മുൻഗണനാക്രമം ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കും. അതിനാൽ തന്നെ ഒരു ദിവസം ഹായ് ഇട്ടതുകൊണ്ടോ പ്രതികരിച്ചതുകൊണ്ടോ ആ വ്യക്തിയുടെ പോസ്റ്റുകൾ നമ്മൾ എന്നും കാണണമെന്നില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള വെറുപ്പിക്കൽ കോപ്പി പോസ്റ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കാണുന്നത്. ഇത്തരമുള്ള വ്യാജ സന്ദേശം 2020 മുതൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പൊതുധാരണയിലൊക്കെ ഒരു കാര്യം കൂടി പറയാം, ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇതുകൊണ്ട് മാത്രം തീരില്ല, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരും. സംഗതി ഒരു കുത്തിന്റെ വിഷയമല്ല എന്ന് കരുതി നമ്മൾ കുത്തും കോമയും ഇടും. എന്നാൽ എപ്പോഴും മണ്ടന്മാരാവണോ എന്നുള്ളത് യുക്തിപൂർവ്വം ചിന്തിക്കുന്നത് നന്നായിരിക്കും. ന്യൂസ് ഡെസ്ക്, രാജ് ന്യൂസ് മലയാളം. ദൃശ്യ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും മണ്ടന്മാരാകണോ എന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു സ്ക്രിപ്റ്റിംഗ് ആണ് അല്ലേ അതിന്റെ, കേട്ടിരിക്കാനൊരു രസമുണ്ട്. ഏതായാലും അതിലിപ്പോ പറഞ്ഞ പോലെ തന്നെ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം ഒക്കെ കണ്ടോണ്ട് ഈ കുത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണത്. ചിലർക്ക് മനസ്സിലായി എന്തിനായി കുത്തിടുന്നത്, എന്നാലും ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്നതാണ്.